ഹായ് ഗായ്സ്, ആ മനസ്സപ്പ്യം, വെൽക്കം ബാക്ക് ടു യുവർ വ്ളോഗ്. സോ ഗായ്സ്, എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ് നീ എങ്ങനെയാണ് ഈ 2 മാസം പോലും കംപ്ലീറ്റ് ചെയ്യാതെ 1.21K സബ് ആയതെന്ന്. അപ്പം നിനക്ക് നീ എന്തെങ്കിലും ഉടായ്പ രീതിയാണോ ട്രൈ ചെയ്ത്? എന്താണ് നീ ചെയ്ത ട്രിക്ക്? നീ എന്താണ് ചെയ്തത്? എങ്ങനെയാണ് നിനക്ക് ഇത്ര ലെവൽ, ഇത്ര ഈ 1.21K സബ് വരെ നിനക്ക് എങ്ങനെ കിട്ടി? അത് മാത്രമല്ല, എത്ര 11K ആയെന്ന് തോന്നുന്നു, 11K വാച്ച് നിനക്കായിട്ടുണ്ട്, വ്യൂസ് ആയിട്ടുണ്ട്. എങ്ങനെയായെന്നാണ് ചോദിക്കുന്നതെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ അവരോട് പറയണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഞാൻ ഉടായ്പ വഴിയിലാണ് ട്രൈ ചെയ്തെങ്കിൽ ആ ഉടായ്പായിരിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുക. അപ്പം ഞാൻ ഉടായ്പ രീതിയിലൊന്നും അല്ല ഈ ലെവലിൽ വരെ എത്തി. ഞാൻ ഒറ്റക്കാരി ചെയ്തിട്ടുള്ളൂ, മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കി. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും, ഞാൻ ഇതുവരെ ഒരു ദിവസം പോലും ലാഗ് അടുപ്പിച്ചിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും കൃത്യമായ ടൈമിങ്ങിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഒരു 30 ദിവസം ഞാൻ 8 മണിക്കായിരുന്നു രാത്രി വീഡിയോ ഇടുന്നത്. പക്ഷേ ഇപ്പം ഞാൻ 10:30, 11:30 ഉള്ളിൽ ഞാൻ രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഏകദേശം ആ വീഡിയോ ഒരു വൈകിട്ട് ഒരു 4 മണിക്ക് മുമ്പായിട്ട് 100, 110, 150 വ്യൂസ് കയറാറുണ്ട്. ഇപ്പം ഏകദേശം ഒരു 300 വ്യൂസെങ്കിലും മിനിമം കയറാറുണ്ട്. സോ നമ്മുടെ ടോപ്പിക് അതല്ല, അപ്പം പറയാൻ വന്ന ഉടായ്പ രീതിയിലല്ല ഞാൻ കയറി. ഞാൻ ആദ്യം പറയുന്നത് അതാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ 1.21K എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ തറ കിടക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത് തോന്നുക. അത് മാത്രമല്ല, ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സബ്സ്ക്രൈബ് ഒരുപാട് എല്ലാവർക്കും കുറയുന്നു. എല്ലാ യൂട്യൂബേഴ്സും പറയുന്നുണ്ട് 30 കുറയുന്നു, 60 കുറയുന്നു. അപ്പം യൂട്യൂബ് കുറയ്ക്കുന്നതാണ്, അല്ലാതെ സബ് ചെയ്ത ആൾക്കാർ കുറയ്ക്കുന്നതല്ല. ഇപ്പം സബ് ചെയ്തിട്ട് പോയവർ ആ വഴിക്ക് പോയതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഒരു വീഡിയോയും തിരിഞ്ഞ് നോക്കി കാണത്തില്ല. അതിനുശേഷം ഇതുവരെ സബ് ചെയ്തിട്ട് പോയ ശേഷം ഇതുവരെ അവർ നമ്മുടെ ഒരു വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ, അതായത് 10 ദിവസത്തിന് ശേഷം സബ് ചെയ്തതിന് 10 ദിവസം കഴിഞ്ഞിട്ട് അവർ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, ചാനൽ ഒന്ന് എടുത്ത് നോക്കിയിട്ട് പോലും ഇല്ലെങ്കിൽ, ആ സബ് അൺസബ് ആവുന്നതാണ്, അതായത് സ്പാം സബായിട്ട് മാറുന്നതായിരിക്കും. പക്ഷെ അവരുടെ ഈ സബായിട്ട് മാത്രമേ കാണിക്കുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്തെന്നേ കാണിക്കുള്ളൂ. ആ വീഡിയോ ഒന്നും കൂടി ഫുള്ളിരുന്ന് കണ്ട് അൺസബ് ചെയ്തിട്ട് പിന്നെ സബ് ചെയ്താൽ മാത്രമേ ആ സബ് കിട്ടുകയുള്ളൂ. സോ അതുകൊണ്ട് ഒരുപാട് സബ് ഫോർ സബ് ചെയ്യായിരിക്കും. ഒരുപാട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് കൂട്ടാനുള്ള, അതിലൊന്നും പോയി വീഴായിരിക്കുക. കാരണം യൂട്യൂബാണ്, ഒരു ടൈപ്പ് നടക്കില്ല. മാന്യമായ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ വളരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയും പറയാനാണ് ഒന്ന്, സബ് ഫോർ സബ് ചെയ്യരുത്. പിന്നെ എൻ്റെ ഉടായ്പ എന്ന് പറയാൻ പറഞ്ഞല്ലോ, ഞാൻ ഉടായ്പല്ല ട്രൈ ചെയ്ത്, മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കിയിരുന്നു. പിന്നെ ഞാൻ കുറേ പേരോട് പറഞ്ഞായിരുന്നു ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അവരൊക്കെ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സും കൂടി പറയുകയാണ് ഈ കൂട്ടത്തിൽ. അപ്പോൾ ഇത്രയും പറയാനാണ് ഒന്ന്, നാളെ ഒരു നല്ല കണ്ടൻറ് വരുന്നതായിരിക്കും. പിന്നെ ഡെയിലി വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടൊക്കെ ഉണ്ട്. പറ്റത്തില്ലെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഡെയിലി വീഡിയോസ് ഇടുവോ ഇല്ലയോ എന്ന്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താറില്ലാണ് വീഡിയോ കണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ സാധനമാണിത്. സോ എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എങ്ങനെയും 2K ആക്കി തരിക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.